സമിതി നല്ല പോയത്. ഐ സി സി എന്നാണ്, ഐ സി സി. അതിന് അതിന്റെ ഇംപ്ലിമെന്റ് പറയാം. നമ്മൾ അന്ന് ഹൈക്കോടതിയിൽ കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ഒരു തൊഴിൽ കൊടുക്കുന്ന ഇടമല്ല, അത് തൊഴിൽദാതാവല്ല. അതുകൊണ്ട് സിനിമയിൽ മൊത്തമായിട്ടൊരു ഇത് കൊണ്ടുവരാൻ, ഒരു ഐ സി സി കൊണ്ടുവരണം എന്ന് നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കോടതി അത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ വിളിച്ച യോഗത്തിൽ വനിതാ കമ്മീഷനെ അതിൻ്റെ ചുമതല ഏർപ്പെടുത്തി. വനിതാ കമ്മീഷൻ ഇപ്പോൾ ഒരു ഞങ്ങളൊരു യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നാളെ ചേമ്പറിൽ കേരള ഫിലിം ചേമ്പറിൻ്റെ നേതൃത്വത്തിൽ സിനിമയുടെ മൊത്തമായിട്ടുള്ളൊരു ഐ സി സി കമ്മിറ്റിയുടെ തുടക്കത്തിന് വേണ്ടി നാളെ യോഗം ചേരുന്നുണ്ട്. അപ്പോൾ അതിൽ അമ്മയുടെ മൂന്ന് അംഗങ്ങളെ നമ്മൾ നിർദ്ദേശിച്ചത് അതാണ് അതിൻ്റെ കേരള ഫിലിം ചേമ്പറിൻ്റെ കീഴിൽ ഒരു ഇതുണ്ടാവണം എന്നാണ് അന്ന് നമ്മൾ പറഞ്ഞത്. അതാണ് ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എല്ലാ പ്രൊഡക്ഷനിലും സെപ്പറേറ്റ് വേണം, ഏത് സിനിമയുടെ പ്രൊഡക്ഷനിലും സെപ്പറേറ്റ് ആയിട്ട് വേണം. ഇതൊരു സിനിമയുടെ മൊത്തമായിട്ട് അപ്പോൾ ഒരു കമ്പൈൻ കമ്മിറ്റിയാണ് വരാൻ പോകുന്നത്. അത് നാളത്തെ യോഗം കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടുതൽ അതെ അല്ല, അവർ രാജിവെച്ചു, അത് കംപ്ലീറ്റ് രാജിവെച്ചു. മൂന്നുപേര് രാജിവെച്ചു. ആ അല്ല, മൂന്നുപേര് രാജിവെച്ചു. അതിപ്പോഴും അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോയിട്ടില്ല. ആ രാജി സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഇപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒരു സിനിമയ്ക്ക് മൊത്തമായിട്ടൊരു ഐ സി സി വരാൻ പോവാണ്. അത് ഏതായാലും നാളത്തെ യോഗം കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പറയാൻ പറ്റും. ആരാക്കിയെന്നോ എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ആവശ്യം ഇല്ല, അതിൻ്റെ ആവശ്യം യഥാർത്ഥത്തിലില്ല. കോടതിയുടെ പോകാൻ വേണ്ടി നമ്മളന്നൊരു കമ്മിറ്റി ഉണ്ടാക്കി, നമ്മൾ പോയി കോടതി തന്നെ പറഞ്ഞു ഇത് സിനിമയ്ക്ക് മൊത്തമായിട്ടൊരു ഇത് വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നാളെ കേരള ഫിലിം ചേമ്പറിൻ്റെ കീഴിൽ ഒരു ഐ സി സി ഉണ്ടാവാൻ പോകുന്നത്. അല്ലാതെ കോടതിയിൽ പോകാൻ വേണ്ടി ഒരു കമ്മിറ്റി ആവശ്യമായിരുന്നു. അല്ല, കോടതിയിലാണ് ഇങ്ങനെ ഇപ്പോൾ നിർദ്ദേശം തന്നിട്ടുള്ളത്, നമ്മളത് ചെയ്യാൻ പോകുന്നു. എന്നിട്ട് എന്താണെന്ന് നോക്കാം.